അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു, അത് ഞങ്ങൾ ഇതാ ശോഭനയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഉടനെ ശോഭനയ്ക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു. ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ കഴുകന്മാർ, ആ കഴുകന്മാർ ശവം തിന്നാൻ വേണ്ടി കൊത്തിപ്പറിക്കാൻ വേണ്ടി വരുന്നതാണ്. അവരെ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇവൻ ഇറ്റ് ഈസ് കോൺഗ്രസ്, കോൺഗ്രസ് ആണെ കൂടെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഈ കഴുകന്മാരുടെ മറവിൽ ഇതാ ബാക്കി എല്ലാ അങ്ങ് മൂടി മൂടി കളഞ്ഞേക്കാം, തേച്ച് മാച്ച് കളഞ്ഞേക്കാം. ഈ രാജ്യത്ത് പ്രസന്റ്ലി കറന്റ്ലി നിൽക്കുന്ന ഇവിടുത്തെ നീർന്ന പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യണ്ടേ? മണിപ്പൂരിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ചില ഹാൻഡിലുകളെങ്കിലും പറയുന്നത് മാടമ്പള്ളിയിലെ മനോരോഗി മനോരോഗി എന്ന് പറയുന്നത് എല്ലാം കണ്ടില്ല എന്ന് നടിച്ച് സത്യത്തിന് നേരെ കണ്ണ് അടച്ചിരിക്കുന്ന മനോരോഗി ആദ്യം നകുലനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഗംഗ കൂടിയാണ് എന്നതേ ഉള്ളൂ. ഗംഗ മനോരോഗി ആയിക്കോട്ടെ, എന്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലും സൈബർ ബുള്ളിങ്ങിലും ശോഭനയ്ക്കെതിരെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കണ്ണടച്ച് പൊട്ടനാവാൻ ഒന്ന്, മണിപ്പൂരിലെ വിഷയം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. മണിപ്പൂർ പാർലമെന്റിൽ ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പക്ഷേ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഫോർമേഷൻ മുതൽ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് വരണം. അവിടെ അതിന് മുമ്പുണ്ടായിട്ടുള്ള കലാപങ്ങളാവട്ടെ, പരസ്പരമുള്ള വെട്ടിക്കൊലകളാകട്ടെ, എല്ലാം ചർച്ച ചെയ്തിട്ട് വരണം. അപ്പോൾ ഈ 10-60 വർഷം ഉണ്ടായിട്ടുള്ള പ്രശ്നം മുഴുവനും 3-4 വർഷം കൊണ്ട് പരിഹരിക്കണം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് പിൻപോയിന്റ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള രാഷ്ട്രീയമാണെന്നുള്ള തിരിച്ചുള്ള ചോദ്യമുണ്ടാവും. ആ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് എന്താണ് കോൺഗ്രസ് ആ തലത്തിലുള്ള ചർച്ചകളൊന്നും പറ്റില്ല. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ദിവസത്തിലേക്ക് മാത്രം ചർച്ച എന്നുള്ള രീതിയിലേക്ക് ഒതുക്കുന്നത്. നിങ്ങളുടെ മൻമോഹൻ സിംഗ് സർക്കാർ 2004 മുതൽ 2014 വരെ ഭരിക്കുന്നതിനിടയ്ക്ക് ആ 10 വർഷത്തിനിടയിൽ മണിപ്പൂരിൽ കൊല ചെയ്യപ്പെട്ടവരുടെയും ബലാത്സംഗം ചെയ്യപ്പെട്ടവരുടെയും ഒരു എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വസന്ത് തെങ്ങുംപള്ളിക്ക് മണിപ്പൂരിന്റെ ചരിത്രം എന്താണെന്ന് മണിപ്പൂരിന്റെ വർത്തമാനം എന്താണെന്ന് മനസ്സിലാവും. പക്ഷെ മണിപ്പൂരിന്റെ ഭാവി ക്ലിയർ ആവും. ആ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ അധിക്ഷേപം ഏറ്റവും കൂടുതൽ നടത്തുന്നത് നിങ്ങൾ തന്നെയാണ്, എന്നിട്ടിപ്പോൾ ശോഭനയെ അധിക്ഷേപിച്ചു എന്ന രീതിയിൽ നിങ്ങൾ പറയുന്നതിൽ എന്തർത്ഥമാണെന്ന്? മഞ്ജുഷ, ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മൾ ഇന്ന് വരെയും ഒരാളെ അധിക്ഷേപിച്ചിട്ടില്ല. ഇപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ, മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ബഹിഷ്കരിക്കണമെന്നോ അദ്ദേഹത്തെ റദ്ദ് ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയുന്നുണ്ടാവും. അതല്ലാതെ മമ്മൂട്ടി ഇടതുപക്ഷക്കാരനാണ്, മമ്മൂട്ടി സി പി എംകാരനാണ്, അതുകൊണ്ട് മമ്മൂട്ടിക്ക് നമ്മൾ ഇല്ല എന്നുള്ള രീതിയിൽ. ഇപ്പൊ പ്രിയദർശൻ, പ്രിയദർശൻ എന്ന് പറയുന്ന ആൾ ജനൻ ടി വിയിൽ അല്ല ബി ജെ പി അനുകൂലം ഒരു ചാനലാണല്ലോ, അതിലൊരു ചുമതല വഹിച്ചിരുന്നു എന്നുള്ളതിന്റെ പേരിൽ പ്രിയദർശനെതിരായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്? അദ്ദേഹം പ്രിയദർശൻ എന്തെങ്കിലും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പ്രിയദർശനെ ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹത്തിന്റെ ജാതി വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സൈബർ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്? പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു മഞ്ജുഷ ചോദിച്ചതിന്റെ ഇടയിൽ, അത് മിസ്സായിപ്പോയി. പക്ഷേ ഇത്തരത്തിലുള്ള ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ നമ്മൾ ആരെ ആക്രമിക്കാറില്ല. രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ സ്വാഭാവികമായിട്ടും ചർച്ചകൾ ഉണ്ടാവും, വാഗ്വാദങ്ങൾ ഉണ്ടാവും. ആ ചിലപ്പോൾ അതിൽ പലതും കൈവിട്ട് പോകുന്നുണ്ടാവും. അതിന് ഒരിക്കലും ഞാനും അനുകൂലിക്കുന്നില്ല വ്യക്തിപരമായിട്ട്, കാരണം ഞാനും അതിന്റെയൊക്കെ ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള മഞ്ജുഷ. അദ്ദേഹം പറഞ്ഞത് 2013 ഇന്ത്യൻ എക്സ്പ്രസിൽ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്, പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പണി അറിയാത്ത ആളാണ്, കളഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശ്രീ വസന്ത് തെങ്കപ്പള്ളിയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2014 കോൺഗ്രസ് സർക്കാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 2,00,000 കോടി രൂപയുടെ ഓയിൽ ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ്, കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ കടം മുഴുവൻ തീർത്തു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നിരുന്നാലും അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറയാം, പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്തപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. കാരണം 1984-85 കാലം എടുത്തു കഴിഞ്ഞാൽ 8 രൂപയായിരുന്നു പെട്രോൾ പ്രൈസ്. 94-95 പത്ത് വർഷത്തിൽ എത്തുമ്പോഴേക്കും 16 രൂപ ഇരട്ടിയായിട്ടുണ്ട്. 94-2004 എത്തുമ്പോഴേക്കും 16 എന്നുള്ള 32 രൂപ വീണ്ടും ഇരട്ടിയിലേക്ക് പോയിട്ടുണ്ട്. 2004-2014 എത്തുമ്പോൾ അത് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ 75 രൂപ, 80 രൂപ ഇരട്ടിക്ക് മുകളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇപ്പോൾ 2024 നിൽക്കുമ്പോൾ പെട്രോൾ പ്രൈസ് 150 രൂപയിലെങ്കിലും നിൽക്കേണ്ടതാണ്. പക്ഷേ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പെട്രോളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപയിൽ നിന്ന് 95 രൂപ റേഞ്ചിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത്. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 106, 107, 109 രൂപ കൊടുക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണ്. അതൊരു കഴിവുകെട്ട ഭരണാധികാരി ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കേണ്ട അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് അങ്ങയോട് എനിക്ക് പെട്രോൾ പ്രൈസിന്റെ കാര്യത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. പെട്രോൾ പ്രൈസ് പിടിച്ചു നിർത്തപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ലോകത്തെ എല്ലായിടത്തും എത്രത്തോളമാണോ ഇൻക്രിമെന്റ് വന്നിരിക്കുന്നത് അതിനാനുപാതികമായി മാത്രമാണ് ഇവിടെ ഇൻക്രിമെന്റ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് യാതൊരു വർധനവും പെട്രോൾ പ്രൈസിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 2, ശോഭാ സുരേന്ദ്രന്റെ കാര്യം അങ്ങ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ കാര്യം മഞ്ജുഷ തന്നെ പറഞ്ഞതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഇന്നലെ വേദിയിൽ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഇന്ത്യയുടെ മെയിൻ ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാൽ 4-ൽ 2 പേരും സ്ത്രീകൾ തന്നെയല്ലേ. ആ രീതിയിൽ തന്നെയല്ലേ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടുന്ന പ്രാധാന്യം ബി ജെ പിയിലായിക്കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലായിക്കൊണ്ട് പോട്ടെ, മറ്റെവിടെയെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഏറ്റവും മികച്ച രീതിയിൽ കൊടുത്തു തന്നെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങ് NCRB റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കാര്യം പറഞ്ഞു. എല്ലാ കാലഘട്ടത്തിലും ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മുടെ കേരളമായിരിക്കും അതിനകത്ത് നമ്പർ 1 സ്ഥാനത്തേക്ക് വരാം പല കാര്യത്തിലും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നാലും ശരി, ഇടതുപക്ഷം ഭരിക്കുമ്പോഴായിരുന്നാലും ശരി, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ക്രൈം ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് പോലീസിംഗ് സംവിധാനമുണ്ട്, ഹോം മിനിസ്ട്രി കൃത്യമായിട്ട് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ ഒരു സംവിധാനമുള്ളത് കൊണ്ടാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ റിപ്പോർട്ട്സ് വരുമ്പോഴേക്കും കേരളം ഒന്നാം സ്ഥാനത്ത് വരുന്നതെന്ന്. ശരിയാണ്, യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഗുണ്ടാരാജ് നിലനിൽക്കുകയും പോലീസ് നോക്കുകുത്തിയായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് അവിടെ കൃത്യമായിട്ട് പോലീസിംഗ് സംവിധാനം നിലനിൽക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് പോലീസിലേക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകുവാനും അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ പരാതി പറയുവാനും ആ പരാതിയൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ എൻ സി ആർ ബിയിൽ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കലി പരാതികൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പോലീസിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് എൻ സി ആർ ബിയിൽ നമ്മൾ റെക്കോർഡിക്കലായിട്ട് ക്രൈംസ് വരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ക്രൈം കൂടി എന്നുള്ളതല്ല, ഇന്ത്യയിലെ പോലീസിംഗ് സംവിധാനം കുറെ കൂടി മികച്ചതായി എന്നുള്ളതാണ് എൻ സി ആർ ബിയിൽ ഈ പറയുന്ന റെക്കോർഡിക്കലി സാധനം വരുന്നുണ്ടെങ്കിൽ അർത്ഥം.